ഈ അടുത്തിടെയായിട്ട് പ്രചരിക്കുന്ന ഒരു വലിയ സന്തോഷകരമായ വാർത്തയാണ്. അതായത് പെട്ടിയിൽ നിന്ന് വിട പറഞ്ഞു പോയ ചാർജർ അല്ലെങ്കിൽ ചത്തുപോയ ചാർജർ തിരിച്ച് പെട്ടിയിലേക്ക് തന്നെ ആകർഷിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചാർജറിന് ടെക്നോളജി വ്യത്യാസമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ട് കാണും GaN ചാർജർ അല്ലെങ്കിൽ ഗാലിയം നൈട്രൈഡിൻ്റെ ഒരു ചാർജർ. അപ്പോൾ ഇതാണ് പുതിയ ടെക്നോളജി. അപ്പം ഈ ഒരു ചാർജറിനെ പറ്റിയുള്ള ചെറിയൊരു വളരെ എളുപ്പത്തിലുള്ള ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ മേനിയാക്ക് എന്ന യൂട്യൂബ് ചാനൽ സുജാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ ചെയ്യേണ്ടത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഒരു ചാർജറിനെ പറ്റി പറയണം. ആദ്യമേ GaN, അപ്പം ഗാലിയം നൈട്രൈഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതൊരു സെമി കണ്ടക്ടറാണ്. അതായത് ഒരു പാർഷ്യലി കണ്ടക്ട് ചെയ്യും. കറണ്ടിന് ഒരു ഇച്ചിരി എനർജി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എപ്പം വെള്ളം ഒരു കറണ്ടിനെ പാസ് ചെയ്ത് വിടാൻ പറ്റും. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക, നമ്മളതിനെ ഇപ്പം ഒരാളെ ചൊറിയാൻ ചെന്നാൽ മാത്രമേ അയാൾ പിടിച്ച് ഇടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൊറിയണം, എന്നാലേ അത് തിരിച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു സെയിം സെറ്റപ്പൊക്കെയാണ്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ഗാലിയം നൈട്രൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ചാർജിങ്, അതായത് ചാർജറിന് മാനുഫാക്ചറിങ്ങിന് കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ പുതിയ പുതിയ കുറേ കമ്പനികൾ ഈ ഒരു മാനുഫാക്ചറിങ്ങിലോട്ടായി കഴിഞ്ഞു. അപ്പോൾ ഈ GaN ചാർജർ യൂസ് ചെയ്യുന്നതിലൂടെ ഏറ്റവും ഫസ്റ്റ് അഡ്വാൻറ്റേജ് ചാർജറിൻ്റെ വലിപ്പം വളരെ ഏറെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിലവിലുള്ള 65 വാട്ടൊക്കെ ഇത്ര ഇങ്ങനെ ബൊമ്മ പോലെ ഇരിക്കുന്ന സാധനം വളരെ ചെറുതാക്കി ആ ഒരു ഐഫോണിൻ്റെ 12 Pro Max'ന് പെട്ടിക്കകത്ത് വരെ ആക്കുന്ന രീതിയിൽ നമുക്ക് ചെറുതാക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാർജർ ബോക്സിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഓരോ കമ്പനികളുടെ തീരുമാനമാണ്. പക്ഷേ കസ്റ്റമേഴ്സിന് അതൊരു വളരെ നല്ല അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ഉറപ്പായിട്ട് അവർക്ക് അത് ചൂസ് ചെയ്യാം. പിന്നെ തരുന്നത് അവരുടെ ഉദ്ദേശം, അവർ ലാഭം കൂടെ നോക്കുകയാണെങ്കിൽ കിട്ടത്തില്ല. സ്റ്റിൽ ഇതൊരു നല്ലൊരു ടെക്നോളജി തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഹയർ എഫിഷ്യൻസി കിട്ടും. എന്താണ് ഹയർ എഫിഷ്യൻസി? ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നിങ്ങളുടെ റിയൽമി, റെഡ്മി ഏത് ഫോണിലാണ് കുത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഫോണിൽ കുത്തി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 30 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ചൂട് വരും. എന്തായാലും ചെറിയൊരു ചൂടുണ്ടാകും. ആ ഒരു ചൂട് അനുഭവപ്പെടുന്നത് അതിനകത്തുള്ള എനർജി കുറച്ചൊക്കെ ഹീറ്റിന് വേണ്ടി കളയും. അതിനകത്തുണ്ടാകുന്ന എനർജിയുടെ റിയാക്ഷനായിട്ട് കിട്ടുന്നത് നമുക്ക് ഔട്ട്പുട്ടും കിട്ടും, കൂടാതെ കുറച്ച് ഹീറ്റും ഉണ്ട്, ചൂട്. ആ ഒരു ചൂടിനെ പുറന്തള്ളുന്നതിലൂടെ കുറച്ച് എനർജി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പം അത്ര എഫിഷ്യൻസി കുറഞ്ഞു. അപ്പം ഈ ഒരു പ്രശ്നം വളരെ നല്ല രീതിയിലാണ് GaN പരിഹരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ നമുക്ക് നല്ല ഹൈ എഫിഷ്യൻ്റാണ്. അതായത് ഇതിനകത്ത് കൊടുക്കുന്ന എനർജി അത് ഇതിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ചൂടായിട്ട് പുറത്ത് പോകാതെ നമ്മൾ എന്തുമാത്രം എനർജി കൊടുക്കുന്നോ ആ ഒരു എനർജിയുടെ ഫുൾ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ആ ഫുൾ കഴിവ് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 65 വാട്ടാണ്, 65 വാട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫോണകത്തോട്ട് കയറും. എന്ന് വെച്ചാൽ ഹീറ്റായിട്ട് പോകുന്നില്ല, കൂടാതെ തന്നെ ചൂടുമാകുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഹീറ്റ് സിങ്ക്, ചൂട് കുറയ്ക്കാനുള്ള സർക്യൂട്ടോ അതോ ഇതോ ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിലവിൽ ഉപയോഗിക്കുന്ന സിലിക്കോൺ ചാർജേഴ്സാണ്. സിലിക്കൺ ബേസ് ചെയ്ത ചാർജറാണ് നിലവിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം സിലിക്കണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല എനർജി ഉണ്ടെങ്കിലും ഈ ഒരു എനർജി ഓവർ എനർജിയാണ് സിലിക്കണിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ എനർജി കൂടുന്നതനുസരിച്ച് ഹീറ്റ് കുറച്ച് ഡിസിപ്പേറ്റ് ആയാലേ പുറത്തോട്ട് പോകും. ഹീറ്റ് പുറത്തോട്ട് പോകുന്ന ആ ഒരു സാധനം ഈ ഒരു GaN പരിഹരിക്കും. കാരണം അതിൻ്റെ ഒരു ബാലൻസ്ഡ് ലെവലാണ് ഈ പറഞ്ഞ എനർജിയുടെ ഒരു സാധനം. അപ്പോൾ അതൊരു ബാലൻസ്ഡ് ലെവലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എനർജി കൊടുത്താൽ തന്നെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് മൊത്തം തരാൻ സാധിക്കുന്നുണ്ട്. സിലിക്കൺ എന്ന് പറഞ്ഞ ചാർജറിൽ നമുക്ക് കൂടുതൽ കമ്പോണൻസ് യൂസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അത് മാന്യമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് കൈയിരിക്കും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് എന്താ പറയുക, അത് നല്ല രീതിയിൽ തന്നെ അതിനകത്ത് കമ്പോണൻസ് ആഡ് ചെയ്യണം, ഹീറ്റ് സിങ്ക് ആഡ് ചെയ്യണം, അതായത് ചൂടിന് വേണ്ടി പരിഹരിക്കാനുള്ള സാധനം ആഡ് ചെയ്യണം, കുറേ സർക്യൂട്ടുകൾ ആഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നല്ലൊരു ചാർജർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗാലിയം നൈട്രൈഡ് ചാർജറിന് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വേണ്ട, ഹീറ്റ് സിങ്ക് ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് ചെറുതാണ്. അതുകൊണ്ടാണ് ഇത് കോമ്പാക്ട് സൈസ് ആണ്. കാരണം ഇതിനകത്ത് വളരെ കുറച്ച് കമ്പോണൻസ് യൂസ് ചെയ്താൽ മതി. അപ്പം ഏറ്റവും കുറച്ച് കമ്പോണൻസിൽ കൂടുതൽ പവർ അല്ലെങ്കിൽ കൂടുതൽ സെറ്റപ്പ്. അപ്പം ഇതിനകത്ത് നമുക്ക് കൂടുതൽ സ്പീഡും എടുക്കാൻ സാധിക്കും. അപ്പം സിലിക്കണിനകത്ത് നമ്മൾ 120 വാട്ട് വരെ കണ്ടെങ്കിൽ ഈ ഒരു ഗാലിയം നൈട്രൈഡിലോട്ട് വരാൻ നേരത്ത് വേണം ഇതിലും മികച്ച രീതിയിൽ, ഇതിലും കൂടുതൽ വാട്ടേജിൽ നമുക്ക് ചാർജറിൻ്റെ ആ ഒരു സ്പീഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കാനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് വരും കുറച്ച് നാളുകൾക്ക് ശേഷം ഫ്യൂച്ചറിൽ വരുള്ളൂ. കാരണം ഇത് തുടങ്ങിയതേ ഉള്ളൂ, ഈ ഒരു പരിപാടി തുടങ്ങിയതേ ഉള്ളൂ. ഗാലിയം നൈട്രൈഡ് നേരത്തെ ഈ LED ബൾബ് bulb ki use cheyaarunnu kodade thanne blue ray disc ningal chelappo kettu kanam adayathu OTT platform ay telegram il ningal cinema ek download cheyanirthu chelappo ningal shradhichu kanam blue ray untouched ennokke parnju cinema ede peru appo blue ray disc nu paranju ichiri koodi oru disc aanu appo adinte aa oru disc nu vendi use cheytha oru saanaanu ee parnja gallium nitride ennu parnju ee oru semiconductor so aa oru saadhanam ee oru technology ne convert idu charger manufacturing nu vendi kondudirikana ഇപ്പോ അടുത്ത ഇടയിലായിട്ട് നമ്മുടെ Xiaomi ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുകയാണ് Mi 11 എന്ന സീരീസിൽ ഗ്ലോബൽ ലോഞ്ചിൽ Mi 11 കൂടെ ചാർജർ കൊടുക്കുന്നുണ്ട് അത് ഈ ഗാലിയം നൈട്രൈഡ് ചാർജറാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറുതാണ് ഇവർക്ക് വേണമെങ്കിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം ഇനി ഐഫോൺ ചാർജർ തരത്തില്ലെങ്കിൽ അത് തീർത്തും അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പായി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കസ്റ്റമേഴ്സിനോട് ചെറിയ മര്യാദയിലുണ്ടെങ്കിൽ അവർ അടുത്ത പ്രാവശ്യം ഗാലിയം നൈട്രൈഡിൻ്റെ ചാർജറിലും തരാം കാരണം ഇത് ചെറുതാണ് ആ ബോക്സിനകത്ത് ഇരുത്താം ആ ബോക്സിൽ ഇരുത്തിക്കാവുന്ന രീതിയിൽ ഇതിന് വലിപ്പമുള്ളൂ ചെറിയ രീതിയിലൊന്ന് വലുതാക്കിയാലേ ഉള്ളൂ അപ്പം വലിയ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൊക്കെ വെറുതെ പറച്ചിലാണ് അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം സോ അത് വലുതായിട്ട് പറയുന്നില്ല സ്റ്റിൽ അതൊരു വലിയ കാരണമായിട്ട് അവർ മുന്നോട്ട് വെക്കണം അതിനനുസരിച്ചുള്ള ടെക് സൊല്യൂഷൻസ് ഉണ്ട് ഈ ഗാലിയം നൈട്രൈഡ് നല്ല സാധനമാണ് സിലിക്കൺ ചാർജസിനേലും കൂടുതൽ ഇലക്ട്രോൺസിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട് അതായത് കൂടുതൽ എനർജീനെ പാസ് ചെയ്യിക്കാൻ കഴിവുണ്ട് ഇതിന് ഇരട്ടി വേണമെങ്കിൽ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പവർ ഊറ്റിയെടുക്കാൻ സാധിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില സ്ലൈറ്റ്ലി കൂടുതലാണ് ഇത് മാനുഫാക്ചർ ചെയ്യാൻ ഇച്ചിരി കാശ് ചിലവാണ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരും എന്തായാലും സിലിക്കൺ ചാർജറിൽ എഫിഷ്യൻസി കിട്ടും നിങ്ങൾക്ക് കറണ്ട് ചാർജ് ലാഭം ഏറെക്കുറെ ഈ പറഞ്ഞ ഗാലിയം നൈട്രൈഡ് ആയിരിക്കും കാരണം അതിനകത്ത് കൂടുതൽ ഹീറ്റായിട്ടൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ എനർജി ഒന്നും വലിക്കുന്നില്ല നമുക്ക് വേണ്ട എനർജി മാത്രമേ വലിക്കുന്നുള്ളൂ സോ അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ഗാലിയം നൈട്രൈഡ് ചാർജർ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റഫർ നോളനായി പോകും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ